ബിസിനസ്സുകാരനായ ഡൈസു ഒരു സ്ഥിരം മദ്യപാനിയായിരുന്നു. മറ്റുള്ളവരോട് അയാൾക്ക് ഒരു നിഷേധാത്മകമായ പെരുമാറ്റമാണ് ഉണ്ടായിരുന്നത്. ഒരാളോട് എങ്ങനെ നന്നായി പെരുമാറണമെന്ന് ഇക്കാലം അത്രയും അയാൾക്ക് അറിവില്ലായിരുന്നു. ഒരു നാൾ മദ്യപിച്ച് ലക്കുകെട്ട ഡൈസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അന്നേ ദിവസം ഡൈസുവിൻ്റെ മകളുടെ ജന്മദിനമായിരുന്നു. അയാൾക്ക് തൻ്റെ മകളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എത്ര നിർബന്ധിച്ചിട്ടും പോലീസുകാർ അയാളെ വീട്ടിലേക്ക് വിട്ടില്ല. ശേഷം ഒരു സുഹൃത്തെത്തി അയാളെ ജാമ്യത്തിലെടുക്കുന്നു. അവർ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഡൈസുവിനെ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നു. കിഡ്നാപ്പേഴ്സ് ഡൈസുവിനെ ഒരു മുറിയിൽ അടച്ചിടുന്നു. തന്നെ എന്തിന് കിഡ്നാപ്പ് ചെയ്തു, ആരാണ് ഇതിനു പിന്നിൽ എന്ന് ഡൈസു അലറി വിളിച്ച് ചോദിക്കുന്നു. അയാൾക്ക് ഒരു മറുപടിയും ലഭിക്കുന്നില്ല. സമയാസമയം ഭക്ഷണം ലഭിക്കുന്നതൊഴിച്ചാൽ അയാൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ഡൈസു ആ മുറിയിൽ തടവിലാക്കപ്പെട്ടിട്ട് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിരുന്നു. ഈ കാലയളവിലൊക്കെയും തന്നെ എന്തിനാണ് ബന്ധിയാക്കിയതെന്ന് അയാൾക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അയാൾ ഒരു ഏകാഗിയായ തടവുകാരനായി മാറിക്കഴിഞ്ഞിരുന്നു. തൻ്റെ മുന്നിലുണ്ടായിരുന്ന ടെലിവിഷനിൽ കൂടിയാണ് അയാൾ പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. ഒറ്റപ്പെടലിൽ അയാൾക്ക് ആശ്വാസമായിരുന്നത് ആ ടെലിവിഷനായിരുന്നു. ഒരു നാൾ ആ ടെലിവിഷനിലൂടെ തൻ്റെ ഭാര്യ കൊല്ലപ്പെട്ട വിവരം അയാൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഡൈസുവിനെയാണ് പോലീസ് കൊലപാതകിയായി സംശയിച്ചിരുന്നത്. കൊലപാതകത്തിന് ശേഷം അയാൾ ഒളിവിൽ പോയി എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഇതെല്ലാം അറിയുന്ന ഡൈസു മാനസികമായി തകരുന്നു. അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അബോധാവസ്ഥയിലായ ഡൈസുവിനെ ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തുന്നു. ആരോഗ്യം വീണ്ടെടുത്ത ഡൈസുവിനെ അവർ അതേ മുറിയിൽ തന്നെ തടവിലാക്കുന്നു. ഡൈസു തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അയാൾ എല്ലാ സംഭവങ്ങളും ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുന്നു. താൻ ചെയ്ത തെറ്റുകളെയും തൻ്റെ പ്രതിയോഗികളെയും അയാൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ആരെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അയാളുടെ ശ്രമം. ഏക ആശ്രയമായ TV ഉപയോഗിച്ച് അയാൾ മാർഷ്യൽ ആർട്സ് പരിശീലിക്കുന്നു. പ്രതികാരം മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾ കടന്നു പോകുന്നതറിയാൻ അയാൾ അയാളുടെ കൈകളിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കി. അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഡൈസു അയാളുടെ മുറിയിൽ ഒരു തുരങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം തുരങ്കമുണ്ടാക്കുന്നതിനിടയിൽ അയാളെ ആരോ ബോധരഹിതനാക്കുന്നു. അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും ചെയ്യുന്നു. ബോധം മറഞ്ഞ ഡൈസുവിനെ അവർ ഒരു പെട്ടിയിലാക്കി ഒരു പുൽമൈതാനത്ത് ഉപേക്ഷിക്കുന്നു. ബോധം വന്ന ഡൈസു പെട്ടിയിൽ നിന്നും പുറത്തു വരുന്നു. അങ്ങനെ അയാൾ 15 വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രനാകുന്നു. ഇത്രയും നാൾ തടവറയിൽ കഴിഞ്ഞ ഡൈസുവിന് കാണുന്നതെല്ലാം വളരെ അപരിചിതമായി തോന്നി. സ്വതന്ത്രനായ ഡൈസു തൻ്റെ ബന്ധുമിത്രാദികളെ കാണാൻ മടിക്കുന്നു. കാരണം നിയമത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുന്നിൽ അയാൾ ഒരു പിടികിട്ടാപ്പുള്ളിയാണ്, തൻ്റെ ഭാര്യയുടെ കൊലപാതകി. ഒരിക്കൽ ഒരു അപരിചിതൻ പേഴ്സ് നിറയെ പണവും ഒരു മൊബൈൽ ഫോണും അയാളെ ഏൽപ്പിച്ച് കടന്നു കളയുന്നു. ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലെത്തുന്ന ഡൈസുവിന് അവിടുത്തെ വെയിട്രസിന്റെ മുഖം പണ്ട് എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നി. ആ വെയിട്രസ് ആയിരുന്നു മീഡോ. അവർ ഒരു സൗഹൃദ സംഭാഷണത്തിലേക്ക് കടക്കുന്നു. ശേഷം ഡൈസുവിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് അയാളുടെ കിഡ്നാപ്പറായിരുന്നു. ആരാണ് നീയെന്ന് ഡൈസു അലറി വിളിച്ച് ചോദിക്കുന്നു. ആരാണ് എന്നല്ല, നിന്നെ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ അയാൾ ഡൈസുവിനോട് ആവശ്യപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം ഡൈസു പെട്ടെന്ന് ബോധരഹിതനായി വീഴുന്നു. അയാളെ മീഡോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബോധം വീണ്ടെടുത്ത ഡൈസുവിൽ നിന്നും നടന്ന സംഭവങ്ങൾ മീഡോ മനസ്സിലാക്കുന്നു. അവൾ അയാളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. മീഡോ ഡൈസുവിൻ്റെ മകളെക്കുറിച്ച് അയാളുടെ ബന്ധുക്കളോട് അന്വേഷിക്കുന്നു. ഡൈസുവിൻ്റെ മകളെ ഒരു സ്വീഡിഷ് ദമ്പതികൾ ദത്തെടുത്ത വിവരം അവൾ മനസ്സിലാക്കുന്നു. ഇതേസമയം ഡൈസു തൻ്റെ കിഡ്നാപ്പറെ അന്വേഷിച്ച് നടക്കുന്നു. അയാൾക്ക് തൻ്റെ കിഡ്നാപ്പറെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരു വിവരം കഴിഞ്ഞ 15 വർഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയാണ്. റെസ്റ്റോറൻറ്റുകൾ കയറിയിറങ്ങി താൻ മുൻപ് കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി അയാൾ തേടുന്നു. അവസാനം ഒരു ഹോട്ടലിൽ കയറിയ ഡൈസുവിന് താൻ അന്വേഷിക്കുന്ന ഹോട്ടൽ ഇത് തന്നെയാണെന്ന് മനസ്സിലാകുന്നു. ശേഷം അവിടുത്തെ ഫുഡ് ഡെലിവറി ബോയിയെ അയാൾ പിന്തുടരുന്നു. അയാൾ തന്നെ തടവിലാക്കിയ സ്ഥലം കണ്ടെത്തുന്നു. തുടർന്ന് അവിടെ ഒരു പ്രൈവറ്റ് ജയിലാണെന്നും പണം നൽകി ആർക്കും ആരെയും അവിടെ തടവിലാക്കാൻ കഴിയുമെന്നും മനസ്സിലാകുന്നു. ഡൈസു അവിടുത്തെ ജയിൽവാടനെ ആക്രമിച്ചതിനു ശേഷം തൻ്റെ കിഡ്നാപ്പേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ജയിൽവാടൻ കിഡ്നാപ്പറുടെ ശബ്ദം മാത്രമേ കേട്ടിരുന്നുള്ളൂ. മറ്റൊന്നും കിഡ്നാപ്പറിനെ കുറിച്ച് അയാൾക്കറിയില്ലായിരുന്നു. എന്നാൽ ഡൈസുവിൽ ആരോപിച്ചിരുന്ന കുറ്റം അയാൾ അമിതമായി സംസാരിക്കുമെന്നതായിരുന്നു എന്ന് ജയിൽവാടൻ അയാളോട് പറയുന്നു. എന്നാൽ അവിടെയെത്തിയ ജയിൽ ജീവനക്കാർ ഡൈസുവിനെ ആക്രമിക്കുന്നു. ഡൈസു പരിക്കുകളോടെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. റോഡിലൂടെ നടക്കുന്ന ഡൈസുവിൻ്റെ ബോധം മറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരു അപരിചിതനെത്തി ഡൈസുവിനെ ഒരു ടാക്സിയിൽ കയറ്റി മീഡോയുടെ വീട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നു. ആ അപരിചിതൻ്റെ വിചിത്രമായ പെരുമാറ്റത്തിൽ നിന്നും കിഡ്നാപ്പർ അയാളാണെന്ന് ഡൈസു തിരിച്ചറിയുന്നു. എന്നാൽ ബോധം മറഞ്ഞുകൊണ്ടിരുന്ന ഡൈസുവിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ചെറു ചിരിയോടെ അയാൾ ഡൈസുവിനെ യാത്രയാക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ഡൈസു തന്നെ പണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിലെടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലെത്തുന്നു. അയാളൊരു ഇൻ്റർനെറ്റ് കഫെ ഓണറാണ്. ഡൈസു നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പങ്കുവയ്ക്കുന്നു. എന്നാൽ സുഹൃത്തിന് മീഡോയിൽ സംശയം ജനിക്കുന്നു. മീഡോ ഒരുപക്ഷേ ഡൈസുവിൻ്റെ ശത്രുപക്ഷത്തായിരിക്കാമെന്ന് സുഹൃത്ത് പറയുന്നു. ശേഷം അവർ മീഡോയുടെ ഇമെയിൽ പരിശോധിക്കുന്നു. അതിൽ അൺയൂഷ്വലായൊരു മെയിൽ കാണുന്നു.
ആ മെയിൽ അയച്ച ആളുടെ അഡ്രസ് ഇരുവരും ചേർന്ന് കണ്ടെത്തുന്നു. വീട്ടിലെത്തിയ ഡയസു തന്നെ ചതിച്ചെന്ന മുൻധാരണയോടുകൂടി മീഡോയെ ആക്രമിക്കുന്നു. അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾക്കൊന്നും അറിയില്ല എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഡയസു തനിക്ക് കിട്ടിയ അഡ്രസ്സിലെ വീട് അന്വേഷിച്ചു പോകുന്നു. അവിടെ ലീ വൂൺ എന്നൊരാളെ ഡയസു കാണുന്നു. പരിക്കേറ്റപ്പോൾ തന്നെ സഹായിച്ച ആ അപരിചിതൻ ലീ വൂൺ തന്നെയാണെന്ന് ഡയസുവിന് മനസ്സിലാകുന്നു. രോഷാകുലനായ ഡയസു ലീ വൂണിനെ ആക്രമിക്കുന്നു. ശേഷം അയാൾ താൻ ചെയ്ത തെറ്റെന്താണെന്ന് ലീ വൂണിനോട് ചോദിക്കുന്നു. എന്നാൽ 5 ദിവസത്തിനുള്ളിൽ നീ അതിനുള്ള ഉത്തരം കണ്ടെത്തണമെന്നും സ്കൂൾ ജീവിതത്തെക്കുറിച്ച് മറന്നു പോകരുതെന്നും ലീ വൂൺ പറയുന്നു. ഉത്തരം കണ്ടെത്തിയാൽ താൻ മരിക്കുമെന്നും ഇല്ലെങ്കിൽ അയാൾ മീഡോയെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട ഡയസു അയാളെ വീണ്ടും ആക്രമിക്കുന്നു. താനൊരു ഹൃദ്രോഗിയാണെന്നും പേസ് മേക്കറിൻ്റെ സഹായത്തോടുകൂടിയാണ് താൻ ജീവിക്കുന്നതെന്നും ലീ വൂൺ പറയുന്നു. പേസ് മേക്കർ എപ്പോൾ വേണമെങ്കിലും നിർത്താനുള്ള റിമോട്ട് തൻ്റെ പക്കലുണ്ടെന്നും അതുപയോഗിച്ച് താൻ മരിച്ചാൽ ഡയസുവിന് രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നും അയാൾ പറയുന്നു. രോഷാകുലനായ ഡയസു അവിടെ നിന്നും നിരാശയോടെ മടങ്ങുന്നു. വീട്ടിലെത്തിയ ഡയസു ജയിൽവാർഡനും കൂട്ടനും ചേർന്ന് മീഡോയെ ബന്ധിയാക്കിയത് കാണുന്നു. മീഡോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഡയസുവിനെ ഈ സംഘം ആക്രമിക്കുന്നു. ഇതേസമയം അവിടെ എത്തിയ ലീ വൂണിൻ്റെ സഹായി പണം നൽകി മിഡോയെയും ഡയസുവിനെയും അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. അതിസാഹസികമായി തന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ഡയസുവിനോട് മീഡോയ്ക്ക് പ്രണയം തോന്നുന്നു. അന്ന് രാത്രി അവർ പ്രണയബദ്ധരാകുന്നു. ലീ വൂൺ പറഞ്ഞതനുസരിച്ച് ഡയസു തൻ്റെ കഴിഞ്ഞുപോയ സ്കൂൾ ജീവിതത്തെക്കുറിച്ചും അന്വേഷിക്കുന്നു. ശേഷം താൻ പഠിച്ച സ്കൂളിലേക്ക് അയാൾ പോകുന്നു. അവിടെ നിന്നും തൻ്റെ കൂടെ പഠിച്ച ലീ സു വാ എന്ന യുവതിയെപ്പറ്റി ചില സംശയങ്ങൾ തോന്നുന്നു. തൻ്റെ സുഹൃത്തിനോട് ഡയസു ഈ പെൺകുട്ടിയെപ്പറ്റി ചോദിക്കുന്നു. എന്നാൽ ഇൻ്റർനെറ്റ് കഫേയിൽ സുഹൃത്തിനൊപ്പം ലീ വൂണും ഉണ്ടായിരുന്നു. ലീ സുവിനെ കുറിച്ച് കേട്ട സുഹൃത്ത് അവളൊരു സ്വഭാവ ദൂഷ്യമുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നു. ഇവരുടെ സംഭാഷണം ലീ കേൾക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ ലീ ഡയസുവിൻ്റെ സുഹൃത്തിനെ വധിക്കുന്നു. തുടർന്ന് ലീ ഡയസുവിനോട് തൻ്റെ സഹോദരിയായ ലീ സു ഒരു നല്ല പെൺകുട്ടിയായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട ഡയസുവിന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. പണ്ട് സ്കൂളിൽ വെച്ച് ലീയും സഹോദരിയും രഹസ്യബന്ധത്തിലേർപ്പെടുന്നത് ഡയസു കണ്ടിരുന്നു. അയാളത് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് ഈ വിവരം എല്ലാവരും അറിയുന്നു. മനം നൊന്ത ലീയുടെ സഹോദരി ആത്മഹത്യ ചെയ്യുന്നു. ഡയസു ലീയുടെ പക്കലെത്തുന്നു. എനിക്ക് എല്ലാ രഹസ്യങ്ങളും മനസ്സിലായി, ഇനി നീ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ ലീ ഒരു മന്ദഹാസത്തോടുകൂടി ചില വിചിത്ര കാര്യങ്ങൾ പറയുന്നു. ഡയസുവിനെയും മീഡയെയും ഒന്നിപ്പിച്ചത് ഹിപ്നോട്ടിസം വഴിയാണെന്നും അതിനൊരു പ്രത്യേക കാരണമുണ്ടെന്നും ലീ പറയുന്നു. തുടർന്ന് ഡയസുവിന് ലീ ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകുന്നു. അത് തുറന്ന് ഡയസു അലറി വിളിക്കുന്നു. അതിലൊരു ഫാമിലി ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. ആ ഫോട്ടോയിൽ നിന്നും മീഡോ തൻ്റെ മകളാണെന്ന് ഡയസുവിന് മനസ്സിലാകുന്നു. സമനില നഷ്ടപ്പെട്ട ഡയസു ലീയെ ആക്രമിക്കുന്നു. എന്നാൽ ലീയുടെ അംഗരക്ഷകൻ ഡയസുവിനെ മാരകമായി മർദ്ദിക്കുന്നു. ലീ അപ്രതീക്ഷിതമായി ആ അംഗരക്ഷകനെ വധിക്കുന്നു. മിഡോ തൻ്റെ മകളാണെന്ന രഹസ്യം പറയരുതെന്ന് ഡയസു ലീയോട് കേണപേക്ഷിക്കുന്നു. ലീ ഇതെല്ലാം കണ്ട് മന്ദഹസിക്കുന്നു. ഡയസു അവിടെ കിടന്ന കത്രിക കൊണ്ട് തൻ്റെ നാവ് മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് ലീയുടെ കാൽക്കൽ വീണ് വീണ്ടും കേണപേക്ഷിക്കുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങിയ ലീ സഹോദരിയുടെ വേർപാടിൽ ആത്മഹത്യ ചെയ്യുന്നു. ഡയസ്യു ഒരു ലേഡി ഹിപ്നോട്ടൈസറുടെ അടുത്തെത്തി കഴിഞ്ഞകാല ഓർമ്മകൾ മറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അവർ ഡയസ്യുവിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ഡയസ്യുവിൻ്റെ ഓർമ്മകൾ തുടച്ചു നീക്കുന്നു. തുടർന്ന് മീഡോ അവിടെയെത്തി ഡയസ്യുവിനെ ആശ്ലേഷിക്കുന്നു. എന്നാൽ ഡയസ്യുവിൻ്റെ മുഖം വേദനയാൽ നിറഞ്ഞിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.